എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് December 19, 2021 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കണം. അടുത്തതായി ഭരണി നക്ഷത്രമാണ് ധനപരമായി അനുകൂലമല്ല സമയം. ആശുപത്രി ചെലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികളും മറ്റും വന്നു ചേരാം. ആരോഗ്യം തൃപ്തികരമല്ല. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് ഇഷ്ടഭക്ഷണ സമൃദ്ധി. അതുപോലെ തന്നെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾ മുഖാന്തരം ഗുണകരമായ അനുഭവങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ് സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാകാം. പല പ്രവർത്തനങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽപരമായി മെച്ചപ്പെട്ട അവസ്ഥ അനുഭവത്തിൽ വരാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി മകയിരം നക്ഷത്രമാണ് ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം. ബന്ധുബലം ബന്ധുജന സഹായം എന്നിവ അനുഭവത്തിൽ വരും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് ബിസിനസ്സുകളിൽ നിന്നും പിന്മാറുന്ന അവസ്ഥ ഉണ്ടാകാം. ചെലവുകൾ ക്രമാനുഗതമായി വർദ്ധിക്കുന്ന സാഹചര്യം വന്നു ചേരാം. ആലോചനയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ തന്നെ വിദഗ്ധ ഉപദേശം തേടുന്നതും നന്നായിരിക്കും. അടുത്തതായി പുണറം നക്ഷത്രമാണ് സാമ്പത്തികമായ ബാധ്യത അനുഭവത്തിൽ വരാം. യാത്രാക്ലേശം അനുഭവത്തിൽ വരാം. അലച്ചിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റമോ സ്ഥാനമാറ്റമോ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥലം മാറ്റമോ മറ്റോ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ തന്നെ മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ആയില്യ നക്ഷത്രമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നതായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. ലോട്ടറിയിൽ നിന്നും മറ്റും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി മകം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുന്നത് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ സാമ്പത്തികമായ സ്ഥിതി മികച്ചതായി തുടരുന്നതായിരിക്കും. തൊഴിൽ മേഖലകളിൽ നിന്നും അംഗീകാരം ലഭിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗൃഹത്തിൽ പല മംഗളകർമ്മങ്ങൾക്കും തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ് പുതിയ ഗൃഹം വാങ്ങുവാനോ പണിയുവാനോ ഉള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ പുതിയൊരു വാഹനം മേടിക്കുവാനുള്ള സാഹചര്യവും സംജാതമായിരിക്കുന്നു. യാത്രകൾ ഉണ്ടാകാവുന്നതാണ്. കുതിരവൈഷമ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ് സഹായം ചെയ്തവരിൽ നിന്നും വിപരീതമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവത്തിൽ വരാം. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അടുത്തതായി ചോതി നക്ഷത്രമാണ് തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങളും മറ്റും ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ അമിതമായ സാമ്പത്തിക ചിലവ് നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്.
അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായി വരും. സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല പ്രവൃത്തികളിലും പണം മുടക്കുകയും അത് നഷ്ടത്തിൽ ചെന്ന് കലാശിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. തൊഴിൽപരമായി പല അവസരങ്ങളും വന്നു ചേരും. വളരെയധികം സാധ്യതകൾ ഉള്ള സമയമാണ്. ആയതിനാൽ തന്നെ അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ കുടുംബസ്വത്തിൽ നിന്നും വിഹിതം ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ആഭരണങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ വിജയത്തിനുള്ള സാധ്യതയും കാണുന്നു. ഈശ്വരാനുഗ്രഹം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികമായി മെച്ചമായ ദിവസമായിരിക്കും. കൂടാതെ തന്നെ രാവിലെ 11 ശേഷം കാര്യസാധ്യം, അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തതായി പുരാടം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ ഉന്നതി ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. ഭാര്യയിൽ നിന്നും അകന്നു കഴിയേണ്ട അവസ്ഥ വന്നു ചേരാം. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കാം എന്നത് ചിന്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയം തന്നെയായിരിക്കും. കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ പോകുവാനുള്ള സാഹചര്യങ്ങളും സംജാതമാകുന്നതായിരിക്കും. അടുത്തതായി ഔട്ടം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഉന്നത പഠനത്തിന് ചേരുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. ബന്ധുജനങ്ങളുമായി കലഹത്തിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. പുതിയ വാഹനം 2-വീലറും മറ്റും മേടിക്കുവാൻ തീരുമാനമെടുക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ സാമ്പത്തികമായ സ്ഥിതി മികച്ചതായി തന്നെ തുടരുന്നതായിരിക്കും. അടുത്തതായി പുരുഷ നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശയാത്ര സഫലമാകുന്നതായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായി ചെലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങളുടെ വിവാഹാദികാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. മാനസികമായി വളരെയധികം സന്തോഷവും കുടുംബത്തിൽ വളരെയധികം സമാധാനവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. സാമ്പത്തികമായി നഷ്ടത്തിൻ്റെ ദിവസമായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അതുപോലെ തന്നെ യാത്രകൾക്കുള്ള യോഗവും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.